ഈ ടാങ്കിൽ ലോറികൾ ഓടിക്കൊണ്ടിരിക്കുമ്പോ തന്നെ അവയെന്ന് വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പട്ടികളുടെ ശരീരത്തിൽ ഇങ്ങനെയുള്ള കോണ് ഇട്ട് കൊടുക്കുന്നത് എന്തിനാണ്? ഭക്ഷണ പദാർത്ഥങ്ങളുടെ പാക്കറ്റിൽ കാണപ്പെടുന്ന RTM എന്നീ സിമ്പലുകൾ തമ്മിലുള്ള വ്യത്യാസം എന്ത്? ഇങ്ങനെയുള്ള കൗതുകരമായിട്ടുള്ള ഫാക്ട്സുകൾ അറിയാനായിട്ട് മലയാളി കഫേയുടെ ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണൂ. നമ്പർ 11 420. 420 IPC എന്ന സിനിമയെക്കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിട്ടുണ്ടാവും അല്ലേ? ഏതെങ്കിലും ക്രിമിനലുകളെ കുറിച്ചും മറ്റും സംസാരിക്കുമ്പോൾ എപ്പോഴും ഉപയോഗിക്കാറുള്ള നമ്പറാണ് 420. എന്തുകൊണ്ടാണ് 420 എന്ന നമ്പർ ഇത്രയ്ക്കും പ്രശസ്തി ആർജിച്ചത്? അതും മറ്റു നമ്പറുകൾക്കൊന്നുമില്ലാത്ത എന്ത് പ്രത്യേകതയാണ് 420ക്കുള്ളത്? ക്രിമിനലുകളെ കുറിച്ച് സംസാരിക്കുമ്പോൾ 420 എന്ന നമ്പറിനെ കുറിച്ച് കൂടുതലായിട്ട് പരാമർശിക്കുന്നത് എന്തിനാണ്? ഇന്ത്യൻ പീനൽ കോഡിലെ 420 എന്ന സെക്ഷൻ മോഷണവും വഞ്ചനയുമായി ബന്ധപ്പെട്ട കേസുകളെയാണ് കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ടാണ് മോഷ്ടാക്കളെ കുറിച്ചും മറ്റും സംസാരിക്കുമ്പോൾ 420 എന്ന നമ്പർ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. നമ്പർ 10, പട്ടികളുടെ കോണുകൾ. ചില പട്ടികളുടെ കഴുത്തിൽ ഇതുപോലെ കോണുകൾ ഇട്ട് കൊടുക്കാറുണ്ട്. എന്താണ് ഇങ്ങനെ പട്ടികളുടെ കഴുത്തിൽ കോണുകൾ ധരിച്ചു കൊടുക്കുന്നത്? ഈ കോണിന്റെ ഉപയോഗം എന്താണെന്ന് അറിയണമെങ്കിൽ അതിന് പിന്നിലെ ചരിത്രത്തെ കുറിച്ച് അറിഞ്ഞിരിക്കണം. ഇംഗ്ലണ്ടിലെ രാജ്ഞിയായിരുന്ന എലിസബത്ത് എപ്പോഴും കഴുത്തിന് ചുറ്റും ഒരു കോളർ ധരിക്കുമായിരുന്നു. റബ്സ് എന്നാണ് ഈ കോളറുകൾ അറിയപ്പെടുന്നത്. ആ കോളറിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇന്ന് കാണുന്ന രീതിയിലുള്ള കോണുകൾ നിലവിൽ വന്നത്. ഇനി പട്ടികൾക്ക് കോണുകൾ ഇട്ട് കൊടുക്കുന്നതിന് പിന്നിലെ കാരണം പറയാം. ചില പട്ടികൾക്ക് എന്തെങ്കിലും മുറിവ് പറ്റിയാലോ സർജറി കഴിഞ്ഞാലോ ആ ഭാഗത്ത് കടിച്ചുകൊണ്ടിരിക്കാനോ നക്കിക്കൊണ്ടിരിക്കാനോ ഉള്ള പ്രവണത ഉണ്ടാകും. അങ്ങനെ നക്കിക്കൊണ്ടിരിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടാണ് പട്ടികൾക്ക് കോണുകൾ ഇട്ട് കൊടുക്കുന്നത്. ഈ കോണുകൾ കോൺസ് ഓഫ് ഷെയിം എന്ന പേരിലും അറിയപ്പെടാറുണ്ട്. നമ്പർ 9, വാട്ടർ ടാങ്കുകൾ. വാട്ടർ ടാങ്കറുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? വാട്ടർ ടാങ്കറുകൾ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്തും അവയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കാറുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഈ രീതിയിൽ വലിയ അളവിലുള്ള ജലമാണ് നഷ്ടമാകാറുള്ളത്. എന്തുകൊണ്ടാണ് വാട്ടർ ടാങ്കർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അവയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ക്രൂഡ് ഓയിൽ, പെട്രോളിയം, വെള്ളം എന്നിങ്ങനെയുള്ള ദ്രാവകങ്ങളുമായിട്ട് സഞ്ചരിക്കുന്ന ടാങ്കറുകളിൽ പലപ്പോഴായിട്ട് അനുഭവപ്പെടാറുള്ള ഒരു പ്രതിഭാസമാണ് സ്ലോഷിംഗ് ഇഫക്റ്റ് അഥവാ സ്ലോഷിംഗ് പ്രഭാവം. സ്ലോഷിംഗ് പ്രഭാവം എന്താണെന്ന് പറയാം. എപ്പോഴെങ്കിലും ടാങ്കർ ഡ്രൈവർ പെട്ടെന്ന് ബ്രേക്ക് പിടിക്കുകയോ അതുമല്ലെങ്കിൽ ആ ടാങ്കർ എവിടെയെങ്കിലും ചെന്നിടിക്കുകയോ ചെയ്യുമ്പോൾ പെട്ടെന്നുണ്ടാകുന്ന സമ്മർദ്ദത്തിന്റെ ഫലമായിട്ട് ആ ടാങ്കറിന്റെ ഉള്ളിലെ ദ്രാവകം താഴേക്ക് വീഴാൻ തുടങ്ങും. ഇതാണ് സ്ലോഷിംഗ് പ്രഭാവം. ഈ സ്ലോഷിംഗ് പ്രഭാവത്തിന്റെ ഫലമായിട്ടാണ് ടാങ്കർ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിലെ ദ്രാവകം പുറത്തേക്ക് വരുന്നത്. ഇത് തടയാൻ പലതരത്തിലുള്ള മാർഗങ്ങളുണ്ട്. ടാങ്കറിന്റെ ഉള്ളിൽ ഇതുപോലുള്ള റിങ്ങുകൾ സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു പരിധിവരെ സ്ലോഷിംഗ് പ്രഭാവത്തെ കുറയ്ക്കാൻ സാധിക്കും. എന്നാൽ ഈ റിങ്ങുകൾക്ക് വലിയ വിലയാണുള്ളത് കേട്ടോ. നമ്പർ 8, റബ്ബർ ചെരുപ്പുകളിലെ വരകൾ. നിങ്ങൾ എല്ലാവരും റബ്ബർ ചെരുപ്പുകൾ ഉപയോഗിക്കാറുണ്ടാകുമല്ലോ. റബ്ബർ ചെരുപ്പുകളിൽ ഇതുപോലുള്ള വരകൾ ഉണ്ടാകാറുള്ളത് ശ്രദ്ധിച്ചിട്ടില്ലേ? എന്തുകൊണ്ടാണ് ചെരുപ്പുകളിൽ ഇതുപോലുള്ള വരകൾ കാണപ്പെടുന്നത്? പ്രാദേശിക തലത്തിലുള്ള ഫാക്ടറികളിൽ വെച്ച് റബ്ബർ ചെരുപ്പുകൾ നിർമ്മിക്കുമ്പോൾ റബ്ബറിന്റെ ധാരാളം ലെയറുകൾ ഉപയോഗിക്കാറുണ്ട്. ഈ ലെയറുകളിലെല്ലാം പരസ്പരം ബന്ധിപ്പിക്കണം. അങ്ങനെ റബ്ബർ ലെയറുകൾ പരസ്പരം കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഇതുപോലുള്ള ലൈനുകൾ രൂപപ്പെടുന്നത്. നമ്പർ 7, ടെന്നീസ് ബോൾ. ടെന്നീസ് ബോളിന്റെ ഉപയോഗം എന്താണ്? ടെന്നീസ് കളിക്കാൻ എന്നായിരിക്കും എല്ലാവരുടെയും ഉത്തരം അല്ലേ? ആരോട് ചോദിച്ചാലും എല്ലാവരുടെയും ആദ്യം ആ ഉത്തരമായിരിക്കും എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക. എന്നാലും ടെന്നീസ് ബോൾ കൊണ്ട് ടെന്നീസ് കളിക്കാൻ മാത്രമല്ല ക്രിക്കറ്റ് കളിക്കാനും സാധിക്കുമെന്ന് നിങ്ങൾ മിക്കവർക്കും അറിയാമായിരിക്കുമല്ലോ. ക്രിക്കറ്റ് കളിക്കാനായിട്ട് ടെന്നീസ് ബോൾ ഉപയോഗിക്കുന്നതിന് മുൻപ് ടെന്നീസ് ബോളിന് മുകളിലെ തുണി കൊണ്ടുള്ള ഭാഗം കത്തിച്ച് കളയാറുണ്ട്. ടെന്നീസ് ബോളിന്റെ പ്രതലം പൊതുവെ മൃദുവായിരിക്കുമല്ലോ. ടെന്നീസ് ബോൾ ദൂരേക്ക് എറിയുന്ന സമയത്ത് അതിന്റെ വേഗത നിയന്ത്രണാതീതമാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ടെന്നീസ് ബോൾ മൃദുവായ തുണി കൊണ്ട് നിർമ്മിക്കുന്നത്. എന്നാൽ ക്രിക്കറ്റ് ബോളിന് അധികം മൃദുത്വം ആവശ്യമില്ല. അതുകൊണ്ടാണ് ടെന്നീസ് ബോൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിക്കറ്റ് കളിക്കുന്നതിന് മുൻപായിട്ട് ആ ബോളിന് മുകളിലുള്ള തുണി കൊണ്ടുള്ള ഭാഗം കത്തിച്ച് കളയുന്നത്. പ്രൊഫഷണൽ ക്രിക്കറ്റുകളിൽ ഉപയോഗിക്കാറുള്ളത് ഇങ്ങനെയുള്ള ടെന്നീസ് ബോൾ അല്ല, മറിച്ച് യഥാർത്ഥ ക്രിക്കറ്റ് ബോൾ തന്നെയാണ്. ലോക്കൽ തലത്തിൽ ക്രിക്കറ്റ് കളിക്കുമ്പോൾ മാത്രമാണ് ഈ രീതിയിൽ ടെന്നീസ് ബോൾ ഉപയോഗിക്കാറുള്ളത്. നമ്പർ 6, ചിപ്സ് പാക്കറ്റിലെ TM. നിങ്ങൾ ലെയ്സ്, കുർക്കുറെ എന്നിവ പോലുള്ള സാധനങ്ങൾ കടയിൽ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടാവുമല്ലോ. അവയുടെ എല്ലാം പാക്കറ്റിൽ ഇതുപോലെ TMR എന്നിങ്ങനെയുള്ള സിമ്പലുകൾ ഉണ്ടാകാറുള്ളത് എപ്പോഴെങ്കിലും നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? തീർച്ചയായിട്ടും ശ്രദ്ധിച്ചാണ്. എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സിമ്പലുകൾ പാക്കറ്റുകളിൽ ഉൾപ്പെടുത്തുന്നത്? ഈ സിമ്പലുകൾ യഥാർത്ഥത്തിൽ ഒരു ട്രേഡ് മാർക്കാണ് കേട്ടോ. ഉദാഹരണത്തിന്, 2 കമ്പനികൾ ഉണ്ടെന്നിരിക്കട്ടെ. അതിൽ ഒരു കമ്പനി ഒരു പേര് ടാഗ് ലൈനും സെറ്റ് ചെയ്തു വന്നിരിക്കട്ടെ. അതേ പേരും ടാഗ് ലൈനും തന്നെ 2 കമ്പനി ഉപയോഗിക്കുകയാണെങ്കിലോ സ്വാഭാവികമായിട്ടും ആദ്യത്തെ കമ്പനിയുടെ ബ്രാൻഡ് വാല്യൂ കുറഞ്ഞു പോകുമല്ലോ. ഒരു കമ്പനി സെറ്റ് ചെയ്യുന്ന പേരും ടാഗ് ലൈനും മറ്റൊരു കമ്പനി ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ആ കമ്പനി ചില ട്രേഡ് മാർക്കുകൾ ഉപയോഗിക്കും. അങ്ങനെയുള്ള ട്രേഡ് മാർക്കുകളിൽ ചിലതാണ് TMR എന്നിവ. ഏതെങ്കിലും ഒരു വസ്തുവിന്റെ പാക്കറ്റിൽ TM എന്ന് കാണുകയാണെങ്കിൽ അത് ട്രേഡ് മാർക്കിനെയാണ് സൂചിപ്പിക്കുന്നത്. R എന്നാണ് കാണുന്നതെങ്കിൽ അതിനർത്ഥം ആ കമ്പനിയുടെ ട്രേഡ് മാർക്ക് രജിസ്റ്റേർഡ് ആണെന്നാണ്. നമ്പർ 5, ക്യാപ്സൂളുകളുടെ നിറം. നിങ്ങൾ ക്യാപ്സൂളുകളുടെ നിറം ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ.
ക്യാപ്സൂളുകളിൽ രണ്ട് ഭാഗങ്ങൾ ഉണ്ടാകാറുണ്ട്. ആ രണ്ട് ഭാഗങ്ങൾക്കും വ്യത്യസ്ത നിറങ്ങളാണ് ഉണ്ടാകാറുള്ളത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ക്യാപ്സൂളിൽ രണ്ട് വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിക്കുന്നത്? എന്തുകൊണ്ട് ആ രണ്ട് ഭാഗങ്ങൾക്ക് ഒരേ നിറം നൽകുന്നില്ല? ക്യാപ്സൂളുകളിലെ ക്യാപ്, കണ്ടെയ്നർ എന്നിങ്ങനെ രണ്ട് ഭാഗങ്ങളാണ് ഉള്ളത്. കണ്ടെയ്നർ എന്ന ഭാഗത്തിനാണ് മരുന്ന് നിറയ്ക്കാറുള്ളത്. ക്യാപ്പ് എന്ന ഭാഗം ഉപയോഗിച്ചുകൊണ്ട് ആ കണ്ടെയ്നറിനെ അടയ്ക്കുന്നു. ഒരേ നിറം കൊണ്ടാണ് ക്യാപ്പും കണ്ടെയ്നറും നിർമ്മിക്കുന്നതെങ്കിൽ ക്യാപ്സൂൾ തയ്യാറാക്കുന്ന ഫാക്ടറിയിലെ തൊഴിലാളികൾക്ക് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഏത് ഭാഗമാണ് ക്യാപ്പ്, ഏത് ഭാഗമാണ് കണ്ടെയ്നർ എന്നവർക്ക് തിരിച്ചറിയാൻ സാധിക്കില്ല. ഇതുവഴി വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഈ പ്രശ്നങ്ങളെ തടയാൻ വേണ്ടിയിട്ടാണ് ക്യാപ്സൂളിന്റെ രണ്ട് ഭാഗങ്ങൾക്കും രണ്ട് വ്യത്യസ്ത നിറങ്ങൾ നൽകുന്നത്. ഈ ഫാക്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് അറിയുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ബട്ടൺ അമർത്തണം കേട്ടോ. നമ്പർ 4, ക്രിക്കറ്റ് ജേഴ്സി. നിങ്ങളിൽ ക്രിക്കറ്റ് ഇഷ്ടമുള്ള ആരൊക്കെയുണ്ട് താഴെ കമന്റായിട്ട് അറിയണേ. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ, ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ജേഴ്സിയുടെ നിറം നീലയാണ്. എന്തുകൊണ്ടാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ടീം നീല നിറത്തിലുള്ള ജേഴ്സി തിരഞ്ഞെടുത്തതെന്ന് നിങ്ങൾക്കറിയാമോ? ആദ്യകാലത്ത് എല്ലാ ക്രിക്കറ്റ് ടീമുകളും വെള്ള നിറത്തിലുള്ള ജേഴ്സി ആയിരുന്നു ഉപയോഗിച്ചിരുന്നത്. എന്നാൽ പിന്നീട് അക്കാര്യത്തിൽ മാറ്റം വരുത്തുകയായിരുന്നു. ഓരോ രാജ്യവും വ്യത്യസ്ത നിറത്തിലുള്ള ജേഴ്സി തിരഞ്ഞെടുക്കുകയുണ്ടായി. ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ദേശീയ പതാകയിൽ ഏതെങ്കിലും നിറമുള്ള ജേഴ്സി തിരഞ്ഞെടുക്കാനാണ് തീരുമാനിച്ചത്. ആദ്യം ഓറഞ്ച് നിറമുള്ള ജേഴ്സി എടുക്കാമെന്ന് തീരുമാനിച്ചിരുന്നു. എന്നാൽ ഓറഞ്ച് നിറം ചില പാർട്ടികളുടെ പ്രതീകമായതുകൊണ്ട് ആ നിറം ഒഴിവാക്കി. വെള്ള നിറം ഉപയോഗിക്കാൻ അനുവാദം ഉണ്ടായിരുന്നില്ല. പച്ച നിറമാകട്ടെ നേരത്തെ തന്നെ പാകിസ്ഥാൻ തിരഞ്ഞെടുക്കുകയും ചെയ്തു. അങ്ങനെ അശോക ചക്രത്തിലെ നിറമായിട്ടുള്ള നേവി ബ്ലൂ കളറിലുള്ള ജേഴ്സി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം സെലക്ട് ചെയ്തു. നമ്പർ 3, കൊൽക്കത്ത പോലീസിന്റെ യൂണിഫോം. ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും പോലീസ് യൂണിഫോമിന്റെ നിറം തവിട്ട് നിറമാണല്ലേ. എന്നാൽ കൊൽക്കത്തയിലെ പോലീസ് യൂണിഫോമിന്റെ നിറം വെള്ളയാണ്. എന്തുകൊണ്ടാണ് കൊൽക്കത്ത പോലീസ് വെള്ള നിറത്തിലുള്ള യൂണിഫോം ധരിക്കുന്നത്? അതിന്റെ പിന്നിൽ ഒരു ചരിത്രമുണ്ട്. ബ്രിട്ടീഷ് ഭരണകാലത്താണ് കൊൽക്കത്തയിലെ പോലീസ് സംവിധാനം ആരംഭിച്ചത്. അന്നത്തെ പോലീസ് ഓഫീസർമാർ ഉപയോഗിച്ചത് വെള്ള നിറത്തിലുള്ള യൂണിഫോം ആയിരുന്നു. വെയിലിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വെള്ള നിറത്തിലുള്ള യൂണിഫോം ധരിച്ചിരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാർ പോയതിനു ശേഷവും കൊൽക്കത്തയിലെ പോലീസ് ഉദ്യോഗസ്ഥർ വെള്ള യൂണിഫോം ധരിക്കുന്നതങ്ങ് കണ്ടിന്യൂ ചെയ്തു. ഇന്നും അത് തുടർന്ന് പോരുന്നു. ട്രാഫിക് പോലീസ് ഓഫീസർമാർ വെള്ള നിറത്തിലുള്ള യൂണിഫോം ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? രാവിലെ മുതൽ വൈകുന്നേരം വരെ കടുത്ത വെയിലിലാണല്ലോ അവർ ജോലി ചെയ്യാറുള്ളത്. ആ സമയത്തുണ്ടാകുന്ന വെയിലിനെ പ്രതിരോധിക്കുന്നതിനാണ് ട്രാഫിക് പോലീസ് ഓഫീസർമാർ വെള്ള നിറത്തിലുള്ള യൂണിഫോം ഉപയോഗിക്കാറുള്ളത്. ഇങ്ങനെയുള്ള വസ്തുതകളെ കുറിച്ചൊക്കെ അറിയാൻ ആകാംക്ഷയും കൗതുകമൊക്കെ ഉള്ള സുഹൃത്തുക്കൾ നിങ്ങൾക്കുണ്ടോ? അങ്ങനെയുണ്ടെങ്കിൽ അവരിലേക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. നമ്പർ 2, കോഡ്സ്. ക്ലോക്കിലും വാച്ചിലൊക്കെ കോഡ്സ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണുമല്ലോ. ഇത് കാണുമ്പോൾ പലരും വിചാരിക്കും കോഡ്സ് എന്നത് ഒരു കമ്പനിയുടെ പേരാണെന്ന്. യഥാർത്ഥത്തിൽ കോഡ്സ് എന്നത് ഒരു മിനറലാണ് കേട്ടോ. വാച്ചുകളും ക്ലോക്കുകളും ഒക്കെ നിർമ്മിക്കുന്നതിനായിട്ട് ഉപയോഗിക്കാറുള്ള മിനറലാണ് കോഡ്സ്. അതുകൊണ്ടാണ് വാച്ചിലും ക്ലോക്കിലുമൊക്കെ കോഡ്സ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളത്. മിക്ക ആളുകളും വാച്ച് ധരിക്കാറുള്ളത് ഇടത് കൈയിലാണല്ലോ. അതെന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ആദ്യമായിട്ട് വാച്ച് നിലവിൽ വന്ന സമയത്ത് ആളുകൾ വലത് കൈയിലായിരുന്നു വാച്ച് കെട്ടിയിരുന്നത്. എന്നാൽ ഈ ലോകത്തിലെ ഭൂരിഭാഗം ആളുകളും വലത് കൈ ഉപയോഗിച്ചുകൊണ്ടാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരം ആളുകൾക്ക് ഇടത് കൈയിൽ വാച്ച് ധരിക്കുന്നതായിരിക്കും കൂടുതൽ സൗകര്യപ്രദം. വേണമെങ്കിൽ ഒരു ദിവസം മുഴുവനും വലത് കൈയിൽ വാച്ച് കെട്ടി പരീക്ഷിച്ചോളൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും കേട്ടോ. നമ്പർ 1, മറൈൻ ഡ്രൈവിലെ ടെട്രാപോഡ് കല്ലുകൾ. നിങ്ങൾ മറൈൻ ഡ്രൈവ് കണ്ടിട്ടുണ്ടാവുമല്ലോ. എല്ലാ മറൈൻ ഡ്രൈവുകളിലും ഇതുപോലുള്ള ടെട്രാപോഡ് കല്ലുകളാണ് ഉണ്ടാകാറുള്ളത്. എന്തുകൊണ്ടാണ് സാധാരണ കല്ലുകൾക്ക് പകരം ഇത്തരം കല്ലുകൾ ഉപയോഗിക്കുന്നത്? അതിന് പിന്നിൽ സുരക്ഷാപരമായ ഒരു കാരണമുണ്ട്. ഇന്ത്യയിൽ ധാരാളം മറൈൻ ഡ്രൈവുകൾ കാണപ്പെടുന്നുണ്ട്. മിക്ക മറൈൻ ഡ്രൈവുകളും സ്ഥിതി ചെയ്യുന്നത് വലിയ കെട്ടിടങ്ങൾക്കടുത്താണ്. തിരമാലകളുടെ ശക്തിയെ നിയന്ത്രിച്ച് നിർത്താൻ ടെട്രാപോഡ് കല്ലുകൾക്ക് സാധിക്കും. മറൈൻ ഡ്രൈവിനടുത്ത് ടെട്രാപോഡ് കല്ലുകൾക്ക് പകരം സാധാരണ കല്ലുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഇതേ രീതിയിൽ തിരമാലകളുടെ ശക്തിയെ നിയന്ത്രിച്ച് നിർത്താൻ സാധിക്കില്ല. അങ്ങനെ തിരമാലകൾ ശക്തിയായിട്ട് ബിൽഡിങ്ങുകളുടെ അടുത്തേക്ക് ഒഴുകാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകാനും സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ തീരപ്രദേശത്തെ ശക്തിയായ തിരമാലകളിൽ നിന്നും സംരക്ഷിക്കുക എന്ന ധർമ്മമാണ് ടെട്രാപോഡ് കല്ലുകൾക്കുള്ളത്. ടെട്രാപോഡ് കല്ലുകൾക്കിടയിലൂടെ വെള്ളത്തിന് സുഗമമായിട്ട് ഒഴുകാൻ സാധിക്കും. മറൈൻ ഡ്രൈവുകളിൽ 6500 ടെട്രാപോഡ് കല്ലുകൾ ഉണ്ടാകാറുണ്ട് കേട്ടോ. ഒരു ടെട്രാപോഡ് കല്ലിന് 5000 രൂപ വില വരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുകയാണ്. ഇനിയും ഇതേപോലുള്ള പുതിയ പുതിയ ഫാക്ടുകൾ നിങ്ങൾക്ക് അറിയണ്ടേ? അങ്ങനെയാണെങ്കിൽ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി മലയാളി കഫേ ടീമിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.